ഇന്ന് സൈക്കോഷോപ്പി ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി തിയറിയായ എറിക് എറിക്സന്റെ സ്റ്റേജസ് ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആയ ഓട്ടോണോമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട് എന്നുള്ള ആ ഒരു സ്റ്റേജാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കാണണം. കാരണം ഈ എല്ലാ സ്റ്റേജസും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ഏജ് വൈസ് ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. ഓരോ ഏജ് 1.5 മുതൽ 3, 3 മുതൽ 5, അങ്ങനെ ഏജ് വൈസ് ആണ്. അതുകൊണ്ട് ആ വീഡിയോ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എല്ലാവരും എന്തായാലും കാണണം. അപ്പൊ നമുക്ക് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്. 1.5 മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്. ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സെൽഫ് ഗവേണിംഗ്, അതായത് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു കഴിവ്, അതാണ് ഓട്ടോണോമി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1.5 വരെ കുട്ടികൾ എല്ലാ കാര്യത്തിനും പാരൻസിനെ ആശ്രയിച്ചു ആണ് ജീവിക്കുന്നത്. പക്ഷെ 1.5 ആകുമ്പോഴത്തേക്കും കുട്ടികൾ തിരിച്ചറിയാണ് അവർക്ക് ഒരുപാട് ഫിസിക്കൽ എബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട് എന്ന്. അപ്പോൾ ആ കഴിവുകൾ ഉപയോഗിക്കാൻ അവർക്ക് ഒരുപാട് ആഗ്രഹം കാണും. അവർക്ക് ഇൻഡിപെൻഡൻസ് അവർ ആഗ്രഹിക്കുകയാണ്, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പാരൻസിന്റെ സപ്പോർട്ട് കുറച്ച് അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വരികയാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ പ്രായത്തിലുള്ള കുട്ടികൾ, വീട്ടിലുള്ളവർക്കും കുട്ടികളെ വളർത്തിയ പാരൻസിനൊക്കെ ഓർമ്മയുണ്ടാവും 1.5 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ കാണിക്കുന്ന പ്രത്യേകത, അതുവരെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്ന ഡ്രസ്സാണ് അവരിടുന്നത്. ഒരു 2 വയസ്സിലാകുമ്പോൾ കുട്ടികൾ നമ്മൾ ഏത് ഡ്രസ്സ് എടുത്തു കൊടുത്താലും അവരിടില്ല, അവർ തന്നെ പോയി ഷെൽഫ് പോയി അവരൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അവർ ഇത് മതി ഇത് മതി, ചിലപ്പോൾ അത് വളരെ പഴയ ഒരു ഡ്രസ്സായിരിക്കും, കീറിയ ഒരു ഡ്രസ്സായിരിക്കും, പക്ഷെ അവർക്ക് അത് തന്നെ വേണം. അവർ സെലക്ട് ചെയ്യും, ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തന്നെ അത് ഒറ്റയ്ക്ക് ഇടാൻ ശ്രമിക്കുകയാണ്. അപ്പം മിക്കവാറും തലേൻ്റെ അടുത്ത് കുടുങ്ങി അവിടെ നിൽക്കും, പക്ഷെ എന്നാലും അവർക്ക് ഇടണം. അപ്പൊ ആ സമയത്ത് പാരൻസ് അവരെ ഡ്രസ്സെല്ലാം ഒറ്റയ്ക്ക് ഇടാൻ സമ്മതിക്കുക, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അവരെ സഹായിക്കണം. തലയിൽ കുടുങ്ങിപ്പോയാൽ ഉടുപ്പ് ശരിക്കും താഴ്ത്തി ഇടാൻ വേണ്ടി സഹായിക്കുക. അതേപോലെ അവർ നമ്മളവരുടെ സഹായം ചോദിക്കുകയാണെങ്കിൽ ഉടനെ പോയി അവരെ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ ചെരുപ്പ്, അവരൊറ്റക്കാണ് ചെരുപ്പ് ഇടുക, ഇടത്തേക്കാലിൻ്റെ ചെരുപ്പ് വലത്തേക്കാലിലും വലത്തേക്കാലിൻ്റെ ചെരുപ്പ് ഇടത്തേക്കാലിലും ഒക്കെ ഇട്ടിട്ടാണ് കുട്ടികൾ ഈ പ്രായത്തിൽ നടക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ കളിയാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം അവരെ ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് അവരോട് പറയാം, ഈ കാലിലെ ചെരുപ്പ് മറ്റേ കാലിലാണ്, മറ്റേ കാലിലെ ചെരുപ്പ് ഇതിനാണ് വേണ്ടത്, കറക്റ്റായിട്ട് ചെരുപ്പ് ഇടാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അതുപോലെ അവരെ വേറെ പ്രത്യേകം അവർക്ക് ആഹാരം ഒറ്റയ്ക്ക് കഴിക്കണം, വായിൽ വെച്ച് കൊടുക്കുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് ഷൂസ് ഇടുക, ആഹാരം ഒറ്റയ്ക്ക് കഴിക്കുക, ഇതൊക്കെയാണ് അവരെ ഇഷ്ടം. ഇപ്പോൾ നമ്മൾ റോഡിലെ കൂടെയെല്ലാം നടന്നു പോകുമ്പോൾ അതുവരെ അമ്മേൻ്റെ കൈ പിടിച്ച് പേടിച്ച് നടന്നു പോകുന്ന കുട്ടി പിന്നെ കൈ മെല്ലെ ഒഴിവാക്കി നടക്കാനാണ് ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ റോഡിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ കുട്ടികൾക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിലെ മുറ്റത്തെ കൂടിയോ ചെറിയ ഇടവഴികളെ കൂടെയൊക്കെ ആണെങ്കിൽ കൈ വിട്ട് നടക്കാൻ നമ്മൾ അവരെ പെർമിഷൻ കൊടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കിയിട്ട് ശരി പതുക്കെ നടന്നോട്ടെ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം അവരുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. പക്ഷെ എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പാരൻസ് ഈ സ്റ്റേജിൽ കുട്ടികളെ പെർമിഷൻ കൊടുക്കണം. ഇനി അവർ പരാജയപ്പെടുകയാണെങ്കിൽ വിമർശിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ തെറ്റിയ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാൻ സഹായിക്കുക. ടോയ്ലറ്റ് ട്രെയിനിങ്, ഡ്രസ്സ് ഇടുന്നത്, ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്നത്, അതേപോലെ ഒറ്റയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഷൂസിൻ്റെ ലേസ് കെട്ടുന്നത്, ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പ്രായത്തിൽ നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ് ടോയ്ലറ്റ് ട്രെയിനിങ്. അവർ ചിലപ്പോൾ മിസ്റ്റേക്സ് ഒക്കെ അതിൽ വരുത്തിയാലും നമ്മൾ അവരെ സഹായിക്കുക, കൂടെ തന്നെ നിൽക്കുക, എന്നിട്ട് അവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ആ കാലഘട്ടത്തിൽ മാത്രമല്ല നമ്മളെ കുട്ടികൾക്ക് ഗുണമുണ്ടാവുന്ന, ആ കുട്ടിയുടെ വ്യക്തിത്വത്തിലൂടെ നീളം ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. എന്താ ബെനിഫിറ്റ് ഉണ്ടാവുക? കുട്ടിയിൽ വിൽ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണം. വിൽ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തി. ഏത് കാര്യവും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ടാവും. ഏത് കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവ് കുട്ടിക്കുണ്ടാവും. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ഒരു കഴിവ് കുട്ടി ഈ പ്രായത്തിൽ ഡെവലപ്പ് ചെയ്ത് അത് ജീവിതത്തിലൂടെ നീളം ആ കുട്ടിക്കുണ്ടാവും. അതിന് പകരം ഇതൊന്നും ചെയ്യാതെ പാരൻസ് കുട്ടികളെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല, എപ്പോഴും വായിൽ വെച്ച് കൊടുക്കുക, ഒറ്റയ്ക്ക് ഷൂസ് കെട്ടാൻ ലേസ് കെട്ടാൻ സമ്മതിക്കില്ല, ഡ്രസ്സ് ഒറ്റയ്ക്ക് ഇടാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോലുള്ള പെർമിഷൻ കൊടുക്കില്ല, പാരൻ്റ് സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് തന്നെ കുട്ടി ഇടണമെന്ന് വാശിയൊക്കെ പിടിച്ച് പാരൻസ് കുട്ടികളെ വളർത്തുകയാണെങ്കിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ആ പ്രായത്തിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന ആ നെഗറ്റീവ് ഇഫക്റ്റ് കുട്ടീൻ്റെ ജീവിതം മുഴുവനും ഉണ്ടാകും. അത് വേണമെങ്കിൽ നമുക്ക് പേഴ്സണാലിറ്റി കറക്റ്റ് ചെയ്തെടുക്കാം, പേഴ്സണാലിറ്റി നമുക്ക് ഡൈനാമിക് ആണ്, മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കുട്ടിക്ക് ചെയ്ത് കൊടുത്ത് കുട്ടീനെ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി വളർത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ ഈ പ്രായത്തിൽ 1.5 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ ടോയ്ലറ്റ് ട്രെയിനിങ്, ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുക, ഷൂസ് ഇടുക, ഷൂസിൻ്റെ ലേസ് കെട്ടുക, ഒറ്റയ്ക്ക് ഉടുപ്പ് ധരിക്കുക, ഇതിനെല്ലാം
അവസരങ്ങളെ നമ്മൾ ഒരുക്കി കൊടുക്കണം. കുട്ടി പരാജയപ്പെടുമ്പോൾ വിമർശിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം കുട്ടീനെ സഹായിക്കുക, കുട്ടീൻ്റെ ചെറിയ ചെറിയ നേട്ടങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ആ കുട്ടിയിൽ നല്ല സെൽഫ് കോൺഫിഡൻസും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഡിസിഷൻ മേക്കിംഗ് പവറും എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. ഇനി നേരെ മറിച്ചാണെങ്കിൽ കുട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഷെയിം ഓർ ഡൗട്ട്. ഓവർ പ്രൊട്ടക്ട് ചെയ്ത് കുട്ടീനെ വളർത്തുകയാണെങ്കിൽ, ഓവർ കൺട്രോൾ ചെയ്ത് ഈ പ്രായത്തിൽ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫീലിംഗ് ആണ് ഷെയിം ഓർ ഡൗട്ട്. അതായത് സ്വന്തം കഴിവുകളിൽ തന്നെ വിശ്വാസമില്ലാത്തവരായിട്ട് കുട്ടികൾ മാറും. അല്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, കാരണം എനിക്ക് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു വിഡ്രോയിങ് ടൈപ്പായി ആ കുട്ടി മാറാം. സ്വന്തം കഴിവുകളെ കുറിച്ചൊരു ലജ്ജ തോന്നുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ സ്വന്തം കഴിവുകളിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയോ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് എറിക്സന്റെ രണ്ടാമത്തെ സ്റ്റേജിന്റെ പ്രത്യേകത. അപ്പോൾ പാരൻസ് നല്ല രീതിയിൽ കുട്ടികളെ വളർത്തുക, അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം ഈ പ്രായത്തിൽ കൊടുക്കുക. ഇതാണ് ഈ രണ്ടാമത്തെ സ്റ്റേജിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.